ഇന്നിപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു മൊബൈലിൻ്റെ ചാർജറിനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയ ഒരു സംഭവമാണ് നമ്മൾ കാണിക്കുന്നത്. അത് പല ആൾക്കാർക്കും സംഭവിക്കുന്നുണ്ടായിരിക്കും. കാരണം റെഡ്മിയുടെ ഒരു ഫോണിന് വേണ്ടിയിട്ട് നമ്മൾ ചാർജറിൻ്റെ കേബിൾ കംപ്ലൈൻ്റായി. അപ്പോൾ നമ്മളൊരു കേബിൾ വാങ്ങിച്ചു ഒരു കടയിൽ നിന്ന്. പക്ഷെ നമ്മൾ പോയ ഒരുവിധം എല്ലാ കടയിലും നമുക്ക് എടുത്തു തന്ന കേബിൾ ഈ കാണുന്ന ബ്ലാക്ക് റെഡായിട്ടുള്ള കേബിൾ പോലത്തെ കേബിളുകളാണ്. പല കളറിലുള്ള കേബിളുകളുണ്ട്. സി ടൈപ്പ് കേബിൾ തന്നെയാണ്, സെയിം തന്നെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് തരിക. ഇതിനത്യാവശ്യം റേറ്റും അവർ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില കടക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് എന്താണ് ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്കെല്ലാവരും, നമ്മളും ഒരുവിധ ആൾക്കാരൊക്കെ ആൻഡ്രോയിഡ് ഫോണുകൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ എന്താണ് ഈ ചാർജറിന് ഉണ്ടാകുന്ന പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ചാർജറിൻ്റെ വയറിനാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ വയറാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചാർജറിന് കംപ്ലൈൻ്റ് ആയാൽ നമ്മൾ ആ ചാർജർ വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഓരോ ഫോണിൻ്റെയും വ്യത്യാസമുണ്ട് ചാർജറുകൾക്ക്. ഇപ്പോൾ കടക്കാർ നമുക്ക് എടുത്തു തരുന്നത് അവരുടെ കയ്യിലുള്ള വയറോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ചാർജറോ ഒക്കെ ആയിരിക്കും. ഇതാണ് ഇപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് വേറൊരു വയറും കൂടി വാങ്ങിച്ചിരിക്കുന്നത്. അത് ഒറിജിനൽ വയറ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇത് നോക്കിയിട്ട് വേണം മേടിക്കാൻ. കാരണം ഇത് എംഐയുടെ കുഴപ്പമില്ലാത്തൊരു വയറ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വയറും തമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നുള്ളത് നമുക്കിത് കണക്ട് ചെയ്താലാണ് അറിയാൻ പറ്റുക. കാരണം നമുക്ക് കടക്കാർ ഫാസ്റ്റ് ചാർജറാന്ന് പറഞ്ഞ് 300-400 റേറ്റ് മേടിച്ചിട്ടാണ് ഒരു വയറും തരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കടയിൽ പോയി. അപ്പോൾ അവസാനം നമ്മൾക്കത് ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിച്ച് അബദ്ധം പറ്റിയത് കൊണ്ടാണ് നമുക്കത് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ കടയിൽ പോയിട്ട് അന്വേഷിച്ച് നമ്മൾ ഇതിന് സെറ്റാവുന്ന വയറാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് വയറും ഈ വൈറ്റ് വയറും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടു കഴിഞ്ഞാലൊന്നും ഒരു വ്യത്യാസമോ ഒരു ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ചാർജറിന് വേണ്ടത് ഈ വൈറ്റ് വയറാണ്. ഇതിൻ്റെ തന്നെ ബ്ലാക്കും വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളത് എപ്പോഴും നമ്മുടെ ഫോണിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഫാസ്റ്റാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ബ്ലാക്ക് വയർ വാങ്ങിച്ച് ഞാൻ എൻ്റെ ചാർജറിൻ്റെ കുഴപ്പമാണോ ഇതാണോ അറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടി. ഇത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ബ്ലാക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് നോക്കി നോക്കാം നമുക്ക്. ഇപ്പോൾ ആ ചാർജൊക്കെ കയറും. നമുക്കിങ്ങനെ 43 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ചാർജിങ് എന്നൊക്കെ എഴുതി കാണിച്ച് പോയി. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് സിസ്റ്റം അതല്ല. അത് കടക്കാർ, നമ്മൾ ചില കടക്കാരൊക്കെ നമ്മളോട് ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണെന്നാണ് അവർ പറയുന്നത് ഫസ്റ്റ് ചാർജിങ് എന്നൊക്കെ. പക്ഷേ ഇനി നമ്മൾ ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒറിജിനൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഇതുപോലുള്ള അബദ്ധം പറ്റാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കടക്കാർക്ക് അതിനെക്കുറിച്ചും ചില കടക്കാർക്ക് അറിയില്ല. ഇതിനെക്കുറിച്ച് നല്ല അറിയുന്ന കടക്കാർക്ക് മാത്രമാണ് ഈ വയറ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ വയർ അതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് 43 എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ വേറെ നമ്പറുകളും ടർബോ ചാർജറിനൊക്കെ എഴുതി കാണിക്കുന്നത്. ഈ സിസ്റ്റമാണ് നമ്മുടെ ഫോണിന് നമുക്ക് ആ ചാർജർ ഇടുന്നതിലൂടെ ഇല്ലാതാവുന്നത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നടക്കുന്നുമില്ല. അപ്പോൾ അത് നമ്മളിങ്ങനത്തെ പോലെ കംപ്ലൈൻ്റൊക്കെ വരികയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. കണ്ടല്ലോ, ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റും ഇതിൽ ചാർജ് കയറുന്ന സിസ്റ്റം വേറൊരു മോഡലിലാണ് ഇതിൽ കയറുന്നത്. അപ്പോൾ ഈ ചാർജറിന് ഈ വയറ് തന്നെ വേണം.